നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സ്കൂളുകൾ തുറക്കാൻ മാർഗരേഖയായി. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയെ മാത്രമേ അനുവദിക്കൂ. 7 വരെ ക്ലാസ് മുറിയിൽ 10 കുട്ടികൾക്കാണ് അനുമതി. ഉയർന്ന ക്ലാസുകളിൽ 20 കുട്ടികളെ അനുവദിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ സംയുക്ത മാർഗരേഖ മുഖ്യമന്ത്രിക്ക് കൈമാറി. വിവരങ്ങളുമായി എസ് ശരണുണ്ട്. ശരണ്, സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? സ്കൂൾ തുറക്കുന്നതിന് വിശദമായ മാർഗരേഖ തയ്യാറാക്കാനാണ് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്ന നിർദ്ദേശം. അതായത് ഇതിനായി ആരോഗ്യ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ മാർഗരേഖയിലെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ വരെ അനുവദിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് ഈ അന്തിമ മാർഗനിർദ്ദേശത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു ക്ലാസ്സിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ പരമാവധി 10 കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്നുള്ളത് കുഴപ്പമില്ല, 2 കുട്ടികൾ ആകാമെന്നുള്ളതാണ് ഈ മാർഗരേഖയിലുണ്ടായിരിക്കുന്ന നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഒരു സമയം 20 കുട്ടികളിൽ കൂടുതൽ പാടില്ല എന്നുള്ള ആ നിർദ്ദേശവും ഈ മാർഗരേഖയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഈ കോവിഡ് ജാഗ്രതാ സമിതികൾ അത് എല്ലാ സ്കൂളുകളിലും ഉറപ്പുവരുത്തണമെന്നുള്ളൊരു നിർദ്ദേശവും മാർഗരേഖയിൽ ഉണ്ട്. മറ്റൊന്ന്, എല്ലാ സ്കൂളുകളിലും കൃത്യമായി തന്നെ ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ വിശദമായ മാർഗരേഖ അത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അന്തിമ അനുമതിയോടുകൂടിയാകും ഇത് നാളെ പുറത്തുവിടുക. ശരണി, ആദ്യ ആഴ്ചകളിൽ ഹാജർ നിർബന്ധമല്ല എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം മറ്റ് അസുഖമുള്ള കുട്ടികളും സ്കൂളിലേക്ക് എത്തേണ്ടതില്ല എന്നും ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ സ്കൂളിൽ എത്താൻ കഴിയാത്ത കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസുകളെ കുറിച്ച് ഈ പുതിയ മാർഗരേഖയിൽ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തത വരുത്തിയിരുന്നു. അതായത് ഹാജർ ആദ്യഘട്ടത്തിൽ നിർബന്ധമാക്കേണ്ടതില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ആദ്യ ആഴ്ചയിൽ ഹാജറും യൂണിഫോമും കുട്ടികൾക്ക് നിർബന്ധമായിരിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് ഒരു ദിവസം വളരെ കുറച്ച് കുട്ടികൾ മാത്രം സ്കൂളിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ക്രമീകരണം എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിനും നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരം നൽകിയിരുന്നതാണ്. അതായത് സമാന്തരമായി ഓൺലൈൻ ക്ലാസ്സുകൾ തുടരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സ്കൂളിൽ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ തുടരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് സാഹചര്യത്തിൽ എത്ര കുട്ടികളായിരിക്കും ഒരു ക്ലാസ് മുറികൾ ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ബെഞ്ചിൽ എത്ര കുട്ടികൾ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക കൂടിയാണ് ഇപ്പോൾ ദൂരീകരിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ ഒരു സമയം 10 കുട്ടികൾ കൂടുതൽ പാടില്ല എന്നുള്ള നിർദ്ദേശവും ഈ മാർഗരേഖയിൽ പറയുന്നുണ്ട്. ശരി, സ്കൂളുകൾ അടുത്ത മാസം തുറക്കും. അതിന് മുന്നോടിയായുള്ള വിശദമായ മാർഗരേഖയാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് SS ശരൺ നൽകിയത്.